പത്മജയെ പറ്റി എന്താണ് പഠിക്കാൻ തൃശൂരുള്ള പല നേതാക്കളെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പത്മജ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവർ എക്കാലവും പിന്നെ ആ സൗഹൃദം വെച്ച് പുലർത്തുന്ന നൈര്മല്യമുള്ള ഒരു ജാടയും ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണെന്നുള്ളൂ പക്ഷേ നേരത്തെ പത്മജ പറയുന്നത് പോലെ ഈ പറയുന്ന അധികാരത്തിന്റെ എല്ലാ എല്ലാ സുഖങ്ങളും അനുഭവിച്ച അധികാരത്തെ ദുരുപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിക്കുന്ന ഒരാൾ ഒരു ഒരു അഹങ്കാരവും തണ്ടുമുള്ള ഒരു വനിതാ നേതാവ് എന്നുള്ള പ്രതിച്ഛാ ജനങ്ങൾക്കിടയിൽ പൂർണ്ണമായി അതായത് കേരളം മുഴുവൻ അറിയില്ല കാരണം പക്ഷെ തൃശ്ശൂർ എനിക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഇന്നലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു വലിയൊരു ആൾ എന്ന് വെച്ചാൽ ഭയങ്കര ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാൾ അപ്പം എന്റെ അടുത്ത് ചോദിച്ചു ചേച്ചിയുടെ പരിപാടി എന്താ തന്നെ അമ്മ എന്ത് പരിപാടി ഞാനിപ്പോഴും തൃശ്ശൂർ തന്നെയുണ്ടേ തൃശ്ശൂര് കാര്യമല്ലേ അപ്പം പറഞ്ഞു ചേച്ചി തൃശ്ശൂരിൽ നിന്ന് മാറരുത് ഞങ്ങളൊക്കെ കാത്തിരിക്കുക പ്രായശിത്തം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ അന്നും എന്നും ും പാർട്ടി പരിപാടികൾക്ക് പോകും അവരെ സഹായിക്കും പാർട്ടിക്കാരെ സഹായിക്കും പിന്നെ എനിക്കൊരു ദോഷമുള്ളത് ഞാൻ ഇതൊന്നും ഈ ഫേസ്ബുക്കിൽ ഇടില്ല കൂടെ നിൽക്കുന്നവരെ ചേർത്ത് തീർത്താറുണ്ട് സ്വഭാവം സ്വഭാവമാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം മുരളിയേട്ടൻ്റെ നേച്ചർ പണ്ട് മുരളിയേട്ടന് ഭയങ്കര ഇത്രയും സംസാരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര സ്റ്റാമറിങ് ആയിരുന്നു ആൾക്ക് വെക്കുണ്ടായിരുന്നു അപ്പം ആരോടും സംസാരിക്കില്ല ആരെയും കാണില്ല ആൾക്കാർ വന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് പോകും അങ്ങനെയായിരുന്നു ആൾക്കൊരു സംസാരിക്കാനുള്ളൊരു മടി വന്നത് പിന്നെ അത് ഭയങ്കര പക്ഷെ അത് കഴിഞ്ഞ ആൾ പുറത്തേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ചേട്ടനായിരിക്കാം ചിലപ്പം എന്നെ കളിയും നല്ലത് അതുകൊണ്ടായിരിക്കും ഈ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്നതും ആർക്ക് വിഷമിക്കണോ വേദനിക്കണോ അതിപ്പം എന്നീം പറയും അങ്ങനെ ആരും പറയണമെന്നൊന്നുമില്ല ഞാനാണെങ്കിൽ കുറച്ചും കൂടി അത് ഒതുക്കി ഭംഗിയില് പറയുക കെ മുരളീധരനെതിരെ ഈ പറഞ്ഞ പാലംബലി ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കെ മുരളീധരൻ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ മുരളീധരൻ പറയുന്ന വാക്കുകൾ പലരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ മുരളീരത് ബാധിക്കാത്ത എന്തുകൊണ്ടാണ് അത് ജനകീയനാവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ അവിടെ റോസം മാച്ചാക്കോ എന്ന് പറയുന്ന ഒരാൾ വരുന്നു

അവരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ മാത്രമല്ലല്ലോ തോക്കണേ ഇപ്പോൾ ബിന്ദു കൃഷ്ണ അവർ മൂന്നാമെന്ന് വന്ന് തോറ്റു ഏറ്റവും വർക്ക് ചെയ്യണ ഒരു കുട്ടി ഷാനിമോള് അന്ന് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എന്തോ ഒരു ഇതിലാണ് ജയിച്ചത് അപ്പം പൊതുവെ പെണ്ണുങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ കെ കരുണാകാരൻ്റെ മകൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഗുണമല്ല അതും കൂടെ ഏറ്റവും കൂടെ നിന്നവരാണ് ചരിച്ചത് അപ്പൊ എല്ലാവരും ചോദിച്ചു പത്മജിക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടോ ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ അവരെ ശത്രുക്കളായിട്ട് അവിടെ നിർത്തിയിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു കൂടെ നിന്ന് കുത്തുന്നേക്കാളെ അവിടെ നിന്ന് കുത്തിക്കോട്ടെ കുത്തുമ്പോൾ നമുക്കറിയാലോ ഈ കുത്തു വരുന്നുണ്ട് അതിനെ തടയാൻ നമുക്ക് എന്തെങ്കിലും പറ്റും ഇത് കൂടെ നിന്ന് ചിരിക്കുമ്പോൾ

ഞാൻ പേരെടുത്ത് പറയില്ല കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് രാഷ്ട്രീയമായിട്ട് ആരെയും എന്തും പറഞ്ഞോ വ്യക്തിപരമായിട്ട് ഒരാളെ പറയരുത് അയാളുടെ കുടുംബം എന്ത് പഴച്ചും ഇതാണ് അതുകൊണ്ട് തന്നെ ആരെ വരും പക്ഷെ പറയേണ്ടൊക്കെ ഞാൻ കറക്റ്റായിട്ട് നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പലർക്കും അനുഭവം ഉണ്ട് അത് അപ്പൊ എനിക്ക് ഇല്ല ഒന്നും നടന്നിട്ടില്ല